ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബീച്ചേച്ചിയെ എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ ഇന്നലെ രാത്രി ഞാൻ വാട്ടുകപ്പ നാട്ടി വെൻസിയുടെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അത് കുറച്ചേ കൊണ്ടുവന്നുള്ളായിരുന്നു, കാരണം എനിക്കും അത്ര താല്പര്യമില്ലായിരുന്നില്ല. പക്ഷേ ഈ വാട്ടുകപ്പ നല്ലതാണ് കേട്ടോ. ഒത്തിരി ആ ഒരു വാട്ടുകപ്പയുടേതായ ഒരു ഇതല്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ അതുകൊണ്ട് അവിടെ വെച്ച് ഞങ്ങൾ വേവിച്ച് കഴിച്ചായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നേ. അപ്പോൾ അത് ഇന്നലെ രാത്രി വെള്ളത്തിൽ ഇട്ട് ഇന്നിപ്പോൾ അതൊന്ന് കഴുകി എടുക്കുക. നന്നായി കുഴഞ്ഞ് വേവുന്ന കപ്പയാണ്. അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിതൊന്ന് മൂന്നാല് പ്രാവശ്യം ഇതൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ബീഫ് വാങ്ങിച്ചതുണ്ടായിരുന്നു, ബീഫ് ഞാനെടുത്ത് വെള്ളത്തിലിപ്പോൾ ഇട്ടിട്ടുണ്ട് ഐസൊക്കെ ഒന്ന് മാറാനായിട്ട്. എൻ്റെ ഈ ചരുവം കണ്ടിട്ട് നിങ്ങളൊന്നും പറയില്ല, അടിവച്ചൊക്കെ ഇങ്ങനെ ഒരിത്തിരി കളറ് വന്നതാണ്. പഴയ ചരുവമാണ് അതിങ്ങനെ ഈ ഇതൊക്കെ കഴുകാനായിട്ടൊക്കെ എടുക്കുന്ന ചരുവമാണ്. കുക്കിങ്ങിന് ഇത് ഉപയോഗിക്കത്തില്ല. അപ്പം ഇതിൻ്റെ അകത്ത് അവർ രണ്ട് മൂന്ന് ഫാറ്റും ഇട്ടായിരുന്നു, അത് റീച്ചാനാണ് പോയി വാങ്ങിച്ചത്. അപ്പം അവർ പറഞ്ഞത് നല്ല ടേസ്റ്റാണ്, പക്ഷേ ഫാറ്റ് ഇടുമ്പം ടേസ്റ്റാണ്, പക്ഷേ അത് ശരീരത്തിന് കേടാ. അപ്പം ബീഫ് കുറച്ച് നേരമായി എടുത്ത് വെളിയിൽ വെച്ചിട്ട്, പക്ഷേ അതിൻ്റെ ബറഫ് ഐസ് അങ്ങോട്ട് മാറുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ആദ്യത്തെ ആ തണുത്ത വെള്ളം കളഞ്ഞിട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ കുറച്ച് ചായ ഗ്ലാസ്സും കപ്പും അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഇന്നലത്തെ ചോറ് ഇച്ചിരിയുണ്ട്, അത് വെച്ച് വറക്കാൻ വെച്ചു. കപ്പ ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പുതിയ ചോറിടാനായി അരി ഇടാനായിട്ട് അവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഈ അരി ഒന്ന് കഴുകി അടപ്പത്തോട്ടിടട്ടെ. ചോറ് ഒത്തിരി പെട്ടെന്ന് വേവണമെന്നുള്ള ഇതൊന്നും ഇല്ല, പോൾമോൻ ഒരു നാലര അഞ്ച് മണിയാകുമ്പോഴേ വരത്തുള്ളൂ. എന്നാൽ വെച്ച് വറക്കുന്ന ചോറ്, ഡാഡിക്ക് അങ്ങനെ ഉച്ചയ്ക്ക് ചപ്പാത്തിയാ, വൈകിട്ടേ ചോറും ചപ്പാത്തിയും കൂടെ കഴിക്കത്തുള്ളൂ. അപ്പോൾ അരി അടപ്പത്ത് ഇട്ടിട്ടുണ്ടേ. അപ്പോഴത്തേക്കിന് കപ്പ അവിടെ തിളയ്ക്കുന്നുണ്ട്, ഞാൻ ഒന്ന് തിളച്ചൂറ്റിയിട്ട് വീണ്ടും ഇടും. അപ്പോൾ ബീഫ് ഇനി ഒന്ന് കഴുകി എടുക്കണം. ഞാൻ ഇച്ചിരി ഉപ്പും വിനാഗിരിയൊക്കെ ആദ്യം ഞാനിപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കഴുകി ആ ആദ്യത്തെ വെള്ളം കളയും. ഇപ്പം നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ ഈ കറിവേപ്പിനൊക്കെ ഇത് ഒഴിച്ചാൽ ഈ വെള്ളം, ഉപ്പ് ചേർക്കാത്ത വെള്ളം, ഉപ്പ് ചേർത്ത വെള്ളം ഒഴിക്കല്ലേ, ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് തഴച്ച് വളരും. ഞാനിവിടെ കുറച്ച് കൊണ്ടൊഴിച്ച്, കാരണം ആ വെള്ളം അവിടെ തളം കെട്ടി കിടക്കുകയാണെങ്കിൽ ഒരു ഈ കപ്പിൻ്റെ അകത്ത് ഒരു ഇച്ചിരി എടുത്ത് മാറ്റി വെച്ച് സ്മെല്ലെടുക്കത്തില്ലേ. നാട്ടിലാണെങ്കിൽ അത് ഭൂമിക്കടിയിലോട്ടങ്ങ് താണു പോകുമല്ലേ. ഇവിടെ നിന്ന് പറയുന്നത് ആ അടിയിൽ വെച്ചേക്കുന്ന പാത്രത്തിലൊക്കെയാണ് ഇച്ചിരി ഉണ്ടെങ്കിൽ സ്മെല്ലെടുക്കും. ഞാൻ അന്നേരം ആ ആദ്യത്തെ വെള്ളം കഴുകി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടെ ഒഴിച്ച് ഒരു 10-20 മിനിറ്റ് ഇട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്ന് കഴുകി വാരുക. ഞാൻ ആ വെള്ളം ക്ലിയർ ആവുന്നത് വരെ കഴുകും. അന്ന് ആ നമ്മളീ ഓരോ പ്രാവശ്യം കഴുകും തോറും ഇച്ചിരി ഞെക്കി ഞെക്കി ആ വെള്ളം കളഞ്ഞിട്ട് അരിപ്പിലോട്ട് ഇടുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഞാനതെല്ലാം കഴുകിയിട്ട് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊരു 2 കിലോയോളം ബീഫുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് വിസിലടിച്ചെടുക്കട്ടെ, ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഞാനൊരു 4-5 വിസിൽ അടുപ്പിച്ചെടുക്കും. ഞാനിവിടെ ഒരു കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, ഒരു 6-7 സവാള എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 8 സവാള എടുക്കും. അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് കഴുകി എടുക്കട്ടെ. അതിൻ്റെ അകത്തെ ഇത്തിരി ചില സവാളകൾ പൊളിക്കുമ്പോൾ ഇത്തിരി ബ്ലാക്ക് ബ്ലാക്ക് പോലെ കാണുമല്ലേ. അപ്പോൾ എന്നിട്ട് ആ മോടത്തിൻ്റെ അവിടുത്തെ ആ വയറ്റും ആ കട്ടിയുള്ള ഭാഗം വയറ്റും കുത്തിയിളക്കി കളയണം. അല്ലെങ്കിൽ അതൊക്കെ ഇരുന്നാൽ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ പറഞ്ഞ കയ്പ്പ് രസം വരുവേ, കയ്ക്കും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കുത്തി കളഞ്ഞിട്ട് ഇതൊന്ന് നന്നായി സവാള കഴുകി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാനിവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതൊന്ന് നന്നായി ചതച്ചിട്ട്, നന്നായി ചതയ്ക്കണം, നന്നായി ചതച്ചൊന്ന് എടുക്കട്ടെ. ചതച്ചെന്ന് പറഞ്ഞാൽ ചതയ്ക്കുമല്ല, നല്ലൊരു പേസ്റ്റ് പോലെ ഒന്ന് അതുകൊണ്ട് ഇടിച്ചെടുക്കും. എൻ്റെ കയ്യിൽ പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത നന്നായി അരിഞ്ഞിടുന്നതിനേക്കായി ഇങ്ങനെ ചതച്ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഞാൻ ആ സവാളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തായിരുന്നു. അപ്പം ഞാൻ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ചിട്ട് ആ സവാള ഇട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ എപ്പോഴും മറന്നുപോകും, ആദ്യം ഞാൻ തേങ്ങ വറുത്ത് വെക്കാനായിട്ട് മറന്നുപോയി. നിങ്ങൾ ആദ്യം തേങ്ങ ഒന്ന് വറുത്ത് വെക്കണേ, തേങ്ങാക്കൊത്തേ അത് വറുത്ത് വെച്ചിട്ട് പിന്നെ ഇതുപോലെ സവാള ഇട്ട് വരട്ടണം. അപ്പം ഞാൻ ഇഞ്ചി ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ നന്നായി ഞെവിടി
ഇഞ്ചി അതിൻ്റെ നമ്മളാ ഇടിച്ച ഇഞ്ചി ഉണ്ടല്ലേ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കൈപ്പിടി ഞാൻ വെളുത്തുള്ളി പൊളിച്ച് വെച്ചത് കൊണ്ട് പെട്ടെന്ന് എടുത്തിടായിരുന്നു. ഒരു കൈപ്പിടി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു രണ്ട് കുടം വെളുത്തുള്ളിയാണോ അത്. അതിലേക്ക് ഉപ്പും കൂടെ ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് അടച്ചും കൊടുക്കും കേട്ടോ. അപ്പോൾ ഒന്ന് വാടി പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. സ്വല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ സവാള അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കപ്പയ്ക്ക് വേണ്ടി അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ, മഞ്ഞപ്പൊടി, ഉപ്പുകൂടെ ഞാൻ ഈ അരപ്പിൻ്റെ അത്തങ്ങ് ചേർക്കുക കേട്ടോ. എന്നിട്ട് മൂന്നാലഞ്ച് പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ പച്ചമുളക് ചേർത്തോ, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില, ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. പ്രൈസമോൻ അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. പോള് പക്ഷേ നാട്ടി വെച്ച് നന്നായി കഴിച്ചു. പക്ഷേ ഇവിടെ ആണെങ്കിൽ പറഞ്ഞു മമ്മി കുസ്തു പച്ചച്ചീനി എന്ന് പറഞ്ഞിരുന്ന ആൾ. അപ്പോൾ ഇത് ഇടയ്ക്ക് ഒത്തിരി പീസ് പീസ് പോലെ കിടന്ന് ഒത്തിരി അങ്ങ് എനിക്ക് നമ്മുടെ തുടുപ്പിട്ട് കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് എടുക്കാൻ പറ്റിയില്ല. ഞാനൊരു ഉടൻ തവിയും കൊണ്ടാണ് ചെയ്തത്, അതുകൊണ്ട് ഒത്തിരി കുഴഞ്ഞില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞു സാധാ ചീനിയുടെ കൂട്ടല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാനിതിലേക്ക് അരപ്പ്, ഞാൻ രണ്ട് പ്രാവശ്യം ഈ കപ്പയൊന്ന് ഊറ്റി, എന്നിട്ട് ഊറ്റി അരപ്പൂടിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചിട്ടത് ചെറിയ തീയിലവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഇന്നലെ റേച്ചാൻ നേരത്തെ വന്നതുകൊണ്ട് ഇച്ചിരി മാർക്കറ്റിൽ കയറി വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഈ ഉലുവായില വാങ്ങിച്ചുകൊണ്ട് വന്ന്, അപ്പോൾ എനിക്ക് എല്ലാ വെജിറ്റബിൾസും കൊണ്ടുവന്നതുകൊണ്ട് മെയിനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്തോ ഇതെന്നോ ഈ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഈ മൂടുവശം കണ്ടിച്ചിട്ട് വെള്ളത്തിൽ വെച്ച് അതെനിക്ക് മൊത്തം നഷ്ടമായിപ്പോയി. രാവിലെ ആണ് ഒരു സ്മെല്ല് പോലൊക്കെ വന്നു. ഇതിപ്പം ഞാൻ ഈ മൂടുവശം കണ്ടിക്കാതെ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിങ്ങനെ ഈ ബൗളിൻ്റെ അകത്ത് വെച്ച് അതുകൊണ്ട് രാവിലെ ആയിട്ടും നല്ല ഫ്രഷായിട്ടായാല ഇരിപ്പുണ്ട്. എനിക്ക് ഫ്രിഡ്ജ് വെക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ വെച്ചേ. ഞാൻ നോക്കിയിട്ട് ഫ്രിഡ്ജ് വെക്കുന്നതിനേക്കായി നമുക്ക് ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത്. ഞാൻ പക്ഷേ ഇന്നത് തോരൻ വെക്കുന്നില്ല. ഞാനത് ഇനിയും ഞാനിങ്ങനെ വെള്ളത്തിൽ വെച്ചാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഇതിൻ്റെ മൂടുവശമൊക്കെ ഒന്നും അവിടുത്തെ മണ്ണ, ആ മൂടിൻ്റെ അവിടെ മണ്ണ അതൊക്കെ ഒന്ന് കണ്ടിച്ച് കളഞ്ഞിട്ട് സമയം പോലെ നിന്നിട്ട് കുറച്ചേരം ഞാൻ വെള്ളത്തിയിടും. കാരണം ഇവിടുത്തെ ഈ എന്തോ വെള്ളമൊക്കെയാണ് ഒഴിക്കുന്നതെന്ന് ആർക്കറിയാം, ഗട്ടറിലെ വെള്ളമൊക്കെയാണോ എന്തോന്നും നമുക്ക് അറിയത്തില്ലല്ലേ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതാണെങ്കിൽ എനിക്ക് ഇത് മെനക്കേടെന്ന് പറയുന്നത് ഇത് കഴുകുന്നതാണ്. കഴുകും തോറും അതിൽ നിന്ന് മണ്ണൊക്കെ ഇറങ്ങും. അപ്പോൾ ഞാൻ ആ വലിയ ബേസിൻ്റെ അകത്തോട്ട് ഒന്ന് കുറച്ച് ഇട്ട് എൻ്റെ ജോലികൾ തീരുന്നിടം വരെ അത് അതിൻ്റെ അകത്ത് കിടക്കട്ടെ. ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിച്ച് അരിഞ്ഞങ്ങ് ഫ്രിഡ്ജിൽ വെക്കാമെന്ന്. പക്ഷേ ഇലവർഗ്ഗങ്ങളൊന്നും അങ്ങനെ അരിഞ്ഞ് വെക്കരുതെന്നാ, അത് അതിൻ്റെ ഗുണവും പോകും. പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് അമ്മയൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും അങ്ങനെ അരിഞ്ഞ് ഇലവർഗ്ഗങ്ങൾ അങ്ങനെ അരിഞ്ഞ് ഒത്തിരി നേരം വെച്ചേക്കരുതെന്ന്. അപ്പോൾ അതിൻ്റെ മൂടുവശം ഞാനിങ്ങനെ ഒന്ന് കണ്ടിച്ച് കളയുന്നുണ്ടേ. എന്നിട്ട് അവർ ചണം കൊണ്ട് കെട്ടിയേക്കുക, കെട്ടഴിച്ചിട്ട് കുറച്ച് നേരം വെള്ളത്തിയിടട്ടെ. അപ്പോഴത്തേക്കിനും ഉള്ളി ദാണ്ട് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇനി പൊടികളാണ് ചേർക്കുന്നത്. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു മൂന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല, രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഞങ്ങളുടെ അമ്മയാണെങ്കിൽ ഇതിനേക്കായി കുരുമുളക് പൊടി ചേർക്കും. എനിക്കിവിടെ ഇപ്പം എൻ്റെ പരിമിതി കൊണ്ട് കുരുമുളകൊക്കെ ഇത്തിരി പഞ്ഞമായതുകൊണ്ട് നാട്ടിൽ നിന്ന് ഇപ്പം കൊണ്ടുവന്ന് പൊടിച്ചതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. നാട്ടിൽ ഇഷ്ടംപോലെ കുരുമുളകൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അമ്മ നന്നായി ബീഫിനൊക്കെ കുരുമുളക് ചേർക്കും. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് മസാലകളുടെ. ആ കുക്കറി വേവിച്ച് ബീഫ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനിയും ബീഫ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ തീയിലിട്ട് കൊടുക്കണം. കാരണം ആ ബീഫിൻ്റെ അകത്തൊക്കെ ഒന്ന് മസാല പിടിക്കട്ടെ. നല്ല ബീഫായിരുന്നു കിട്ടിയത്, നല്ല കിളിന്ന് പെട്ടെന്ന് വേവുന്നേയും നല്ല അധികമൊന്നും വേസ്റ്റൊന്നും ഇല്ലാത്ത ബീഫായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ബീഫ് അച്ചാറിന് കിട്ടിയ ബീഫും നല്ല അടിപൊളി ബീഫായിരുന്നു, ഇല്ല അലുവ കഷ്ണം പോലെ ഇരിക്കുന്നതായിരുന്നു. ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ടിത് ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ. ഇതിനിങ്ങനെ അടപ്പത്തിങ്ങനെ ഞാൻ അടച്ചിട്ടിട്ട് അപ്പോഴത്തേന് കപ്പയിലെ വെള്ളമൊക്കെ വറ്റി. ഇനി എനിക്ക് കപ്പയൊന്ന് ഇളക്കണം. ഇതവിടെ ചെറിയ തീയിൽ കിടക്കട്ടെ. അപ്പം ഞാൻ ആ ഉടൻ തവിയും കൊണ്ടിച്ച് ബലമുള്ള തവിയായിരുന്നത്, അതുകൊണ്ട് ഞാൻ ഇന്ന് കൊത്തി കൊത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഗ്യാസിൽ നിന്നും ഇനി വെളിയിലോട്ട് ഇറക്കി വെക്കട്ടെ. എന്നിട്ട് നന്നായി കുറേ നേരം ഇട്ട് ഉടച്ചതിന് ശേഷമാണ് ഇങ്ങനെ ആയത്. ഇപ്പം നല്ല കപ്പയൊക്കെ നന്നായി റെഡിയായിട്ടുണ്ട്, നല്ല കുഴഞ്ഞ പരുവായി. അപ്പം ഈ തുടുപ്പിൻ്റെ അകത്തെ
അത് നിങ്ങളൊക്കെ തിന്നുമോ? നമ്മുടെ തുടുപ്പ്, ഞാനിതിപ്പോൾ തുടുപ്പെന്ന് പറഞ്ഞതാണ് എൻ്റെ തവിക്ക്, അണ്ട് ഇത് ഞാനത് വടിച്ച് തിന്നും. പോൾമോൻ ഉണ്ടായിരുന്നെങ്കിൽ അവനും വന്നേനെയും, പക്ഷേ അവന് ഇവ നാട്ടിൽ വെച്ച് അവന് നല്ലതായിട്ട് കഴിച്ചു, പക്ഷേ ഇവിടെ അത്ര താല്പര്യം കഴിച്ചു എന്നാലും പച്ചക്കപ്പയുടെ അത്ര അങ്ങോട്ട് അവന് തോന്നിയില്ല. ഇപ്പം മായയുടെ കമൻറ്റ് വരും, കപ്പ കൊതിച്ചി, ചക്ക കൊതിച്ചി എന്നും പറഞ്ഞു. മഴയുണ്ടെങ്കിലും നല്ല ചൂടാണ്, ഞാൻ എക്സോസ് ഇട്ടേക്കും, അതുകൊണ്ടാണ് ഞാൻ അല്ലാത്ത സൗണ്ട് ഇടാത്തത്, അല്ലാതെ ഭയങ്കര സൗണ്ടാണ് അത്. അപ്പം ബീഫ് ഒന്ന് തിളച്ചിട്ടുണ്ട്, എന്നിട്ട് ഇനി ഇതിന് കടുക് വറക്കണം. ഞാൻ പറഞ്ഞില്ല ഞാൻ തേങ്ങാക്കൊത്ത് മറന്നുപോയെന്ന്, അതുകൊണ്ട് തേങ്ങാക്കൊത്ത് ഞാൻ ഇപ്പം വറക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് ആ തേങ്ങാക്കൊത്തൊന്ന് വറുത്ത് ഞാൻ അതിൻ്റെ അകത്ത് ഒന്ന്, നിങ്ങൾ ചെയ്യുമ്പം ആരംഭത്തിൽ ഇത് ചെയ്തു കേട്ടോ. ഞാനതെന്ത് മറന്നു പോകുന്നത് എന്താണെന്നോ, ഈ പോൾമോന് അധികം തേങ്ങാക്കൊത്ത്, പോളിനും ഇഷ്ടമല്ല പ്രൈസിനും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്യുന്നത്. പിന്നെ ചിന്തിക്കും അതിൻ്റെ ഒത്തിരി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ അതിൻ്റെ സൈഡ് അതൊന്ന് മാറ്റിയിട്ട് കടുക് ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്. കടുക് ഇട്ട് പൊടി ആദ്യം ചിന്തിച്ച് തേങ്ങാക്കൊത്ത് ഇങ്ങ് വറുത്ത് കോരാന്ന്, പിന്നെ ചിന്തിച്ച് ഓ അത് വറുത്ത് കോരുന്നില്ല, ഒരിച്ചിരി മൂപ്പായിട്ട് അതിൻ്റെ അകത്ത് ബാക്കിയെല്ലാം കൂടെ ഇട്ട് ഒരുമിച്ച് ഇങ്ങ് കടുക് വറുത്ത് ഇതിൻ്റെ അകത്ത് ചേർക്കാമെന്ന്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് കടുകിട്ട് പിന്നെ ഇപ്പോൾ ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ടിതിൽ ഉള്ളി സവാളയാണ് ചേർക്കുന്നത്, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർക്കാം കേട്ടോ. എന്നിട്ടിത് എല്ലാം കൂടി ഇട്ട് വയറ്റി നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം, കറിവേപ്പിലയൊക്കെ ചേർത്ത്. ഈ സമയം നിങ്ങൾക്ക് മുളക് പൊടിയോ ഗരം മസാലയോ വല്ല കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലിട്ട് മൂപ്പിച്ചങ്ങ് ചേർത്താൽ മതി. ഇനി നമുക്ക് ഈ കടുക് വറുത്തത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ കളറൊരു നല്ല ബ്രൗൺ കളറാണ് ഈ ബീഫിൻ്റെ, പക്ഷേ ചില സമയത്ത് വീഡിയോയിൽ എനിക്ക് ഇങ്ങനെ കളർ വരും, ചില സമയത്ത് നല്ല കളർ വരും, അത് ഈ ലൈറ്റിങ്ങിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഇനി ഞാൻ ഈ കപ്പയുടെയും ബീഫിൻ്റെയും ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ചൂട് വറക്കുന്ന കപ്പയും ബീഫ് വാട്ടുകപ്പ പിന്നെ ഇപ്പോൾ ഒരാൾ കപ്പ കൊഴിച്ചിന്ന് വിളിക്കും. നല്ല ചൂടാണ്, കൈയിട്ടിളക്കാൻ വയ്യ. നിങ്ങൾ എന്തെങ്കിലും ഇത്ര ആക്രാന്ത് എന്തിനാണ് ഈ കാണിക്കുന്നതെന്നല്ലേ. ഞാൻ ഇടത്തെ കൈ കൊണ്ടല്ല കഴിക്കുന്നത്, വലത്തെ കൈ കൊണ്ടാണ്. ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇടത്തെ കൈയായിട്ട് തോന്നുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളന്നേരം ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ, ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.